വാർത്തകൾ തുടരുന്നു. തൃശൂർ നഗരത്തിലെ ഫ്ളാറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഷൊർണൂർ സ്വദേശി സതീശന്റെ മരണം കൊലപാതകമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമായി. ശരീരത്തിനേറ്റ ക്രൂരമർദ്ദനം മൂലം രക്തചംക്രമണം നിലച്ചതാണ് മരണകാരണം. സംഭവവുമായി ബന്ധപ്പെട്ട് തൃശൂർ വെസ്റ്റ് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തൃശൂർ അയ്യന്തോൾ പഞ്ചിക്കലിലെ പിനക്കിൾ റെസിഡൻസിയിലെ 102 നമ്പർ ഫ്ളാറ്റിലാണ് വ്യാഴാഴ്ച രാവിലെ 10 സതീശനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സുഹൃത്തും ഫ്ളാറ്റിലെ സുരക്ഷാ ജീവനക്കാരും ചേർന്നാണ് സതീശനെ ആംബുലൻസിൽ തൃശൂർ ഹൈടെക് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ഡോക്ടർ മരണം സ്ഥിരീകരിച്ചു. ഫ്ളാറ്റിലെ സുരക്ഷാ ജീവനക്കാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ വെസ്റ്റ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കൊടകര സ്വദേശി വാടകയ്ക്കെടുത്തിട്ടുള്ളതാണ് ഈ ഫ്ളാറ്റെന്ന് പോലീസ് പറഞ്ഞു. സതീശന്റെ ദേഹത്ത് മർദ്ദനമേറ്റതിന്റെ പരിക്കുകൾ ഉണ്ടായിരുന്നതായി ആശുപത്രി അധികൃതർ പറഞ്ഞിരുന്നു. ആശുപത്രിയിൽ നിന്ന് വിവരമറിയിച്ചതനുസരിച്ചാണ് പോലീസ് എത്തി അന്വേഷണം തുടങ്ങിയത്. ഫോറൻസിക് വിദഗ്ധരുമെത്തി പരിശോധന നടത്തിയിരുന്നു. അതേസമയം സത്യസന്ധമായ അന്വേഷണം നടത്തി യഥാർത്ഥ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് മരിച്ച സതീശന്റെ സഹോദരി ഭർത്താവ് അനിൽ പറഞ്ഞു. മൃതദേഹം ഇൻക്വസ്റ്റ് നടത്തി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വെള്ളിയാഴ്ച ഉച്ചയോടെ ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കൊലപാതകത്തിൽ ഒന്നിലധികം പേർക്ക് പങ്കുള്ളതായാണ് പോലീസ് കണക്കുകൂട്ടുന്നത്. പ്രതികളുടെ അറസ്റ്റ് ഉടൻ ഉണ്ടാകാമെന്നാണ് സൂചന. വലപ്പാട് ജനമൈത്രി പോലീസിന്റെ ആഭിമുഖ്യത്തിൽ കേരള സർക്കാരിന്റെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ച് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് ഐഡന്റിറ്റി കാർഡ് വിതരണവും ട്രാഫിക് ബോധവൽക്കരണ ക്ലാസും നടത്തി. തൃപ്രയാർ സെഞ്ചുറി പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി വലപ്പാട് സർക്കിൾ ഇൻസ്പെക്ടർ ആർ രതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്ത് ക്ലാസ് എടുത്തു. വലപ്പാട് സബ് ഇൻസ്പെക്ടർ പി ജി മധു അധ്യക്ഷത വഹിച്ചു. 150 തൊഴിലാളികൾ പങ്കെടുത്ത ചടങ്ങിൽ വിവിധ യൂണിറ്റുകളെ പ്രതിനിധീകരിച്ച് ദിനേശൻ, ധർമ്മൻ, സുർജിത്ത് എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരം സിറ്റിയിലെ 3 പോലീസ് സ്റ്റേഷൻ പേര് പൂജപ്പുര, പേരൂക്കട, ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുമ്പോൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ കൊണ്ടുണ്ടായ അനുഭവങ്ങളും വച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അഭിമാനത്തോടെ അവർക്ക് എന്തെങ്കിലും ചെയ്തിട്ട് പോകാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നേട്ടമായതുകൊണ്ടാണ് ഇത്രയും കടുത്ത പനി ബാധിച്ചിട്ടും ഞാൻ ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ള ഒരു താല്പര്യം ഞാൻ കാണിച്ചത്. തീർച്ചയായിട്ടും എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇനിയും ഇവിടെയുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാർ സ്ത്രീകളോടും കുട്ടികളോടും വളരെ മാന്യമായിട്ട് പെരുമാറുമെന്നും. സ്പോർട്സ് രംഗത്തെ ആയുർവേദ ചികിത്സ സംബന്ധിച്ച് ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് ആയുർ സ്പോർട്സ് 2016 തൃശൂർ സംഘടിപ്പിച്ചു. ഫുട്ബോൾ താരം ഐ എം വിജയൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ അധ്യക്ഷത വഹിച്ചു. മേയർ അജിത ജയരാജൻ മുഖ്യാതിഥിയായിരുന്നു. രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി രമ, സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി എ ബിമൽ, പി മോഹനകൃഷ്ണൻ, എം സുഗീത എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസ്സിൽ ഡോക്ടർമാരായ ജസ്ന, ലിറ്റി ടോം തുടങ്ങിയവർ സ്പോർട്സ് ആയുർവേദത്തെക്കുറിച്ച് വിശദീകരിച്ചു. കായിക താരങ്ങളുടെ ശാരീരിക ക്ഷമതയും മാനസികാരോഗ്യവും വർദ്ധിപ്പിക്കുന്നതിനായി സ്പോർട്സ് ആയുർവേദ യൂണിറ്റ് ജില്ലാ ആശുപത്രിയിൽ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ കളക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി കളക്ടറേറ്റുകളിലേക്ക് നടത്തുന്ന പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായാണ് തൃശൂർ ജില്ലയിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. പടിഞ്ഞാറേക്കോട്ടയിൽ നിന്നും ആരംഭിച്ച മാർച്ച് കെ വി അബ്ദുൽ ഖാദർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. 60 വയസ്സ് കഴിഞ്ഞ അർഹരായ മുഴുവൻ കലാകാരന്മാർക്കും പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുക, ക്ഷേമനിധി അംഗത്വത്തിനുള്ള വ്യവസ്ഥകൾ ഉദാരമാക്കുക, ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, കെട്ടിക്കിടക്കുന്ന അപേക്ഷകളിൽ ഉടൻ തീർപ്പ് കൽപ്പിക്കുക, സ്കൂളുകളിൽ കലാപഠനത്തിന് യോഗ്യതയുള്ള അധ്യാപകരെ നിയമിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. നന്മ ജില്ലാ സെക്രട്ടറി രവി കേച്ചേരി, വൈസ് പ്രസിഡന്റുമാരായ വാസൻ പുത്തൂർ, ട്രഷറർ പി എസ് അരവിന്ദാക്ഷൻ എന്നിവർ നേതൃത്വം നൽകി. ഏങ്ങണ്ടൂർ തിരുമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അന്നദാന മണ്ഡപശിലാസ്ഥാപനവും ശിവരാത്രി ആഘോഷവും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 11 നടൻ ദേവൻ അന്നദാന മണ്ഡപത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കും. ശിവരാത്രി ദിനത്തിൽ വിശേഷാൽ പൂജകൾ നടക്കും. തുടർന്ന് രണ്ടാനകളോടെ ശീവേലി എഴുന്നള്ളിപ്പ് നടക്കും. ഉച്ചയ്ക്ക് 2:30 മേളവും പഞ്ചവാദ്യവും അരങ്ങേറും. ശിവരാത്രി ദിനത്തിൽ രാവിലെയും വൈകിട്ടും കാവടിയാട്ടം, പ്രസാദൂട്ട്, രാത്രി നൃത്തനൃത്യങ്ങൾ, ഹൃദയഗാനങ്ങൾ എന്നിവയും നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു.
തൃപ്രയാർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ ഭക്തൻ കുഴഞ്ഞു വീണ് മരിച്ചു. ഗുരുവായൂർ സ്വദേശി അയിനാട്ട് വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് മരിച്ചത്. 68 വയസ്സായിരുന്നു. ഇന്ന് രാവിലെ 10:30 കിഴക്കേ നടയിൽ മീനൂട്ട് വഴിപാട് കൗണ്ടറിന് സമീപമായിരുന്നു സംഭവം. കുഴഞ്ഞു വീണ ഇയാളെ തൃപ്രയാർ ആക്സ് പ്രവർത്തകർ ഉടനെ വലപ്പാട് ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു. ഹൃദയാഘാതമാണ് മരണകാരണം. ആശുപത്രി അധികൃതർ അറിയിച്ചു. കയ്പമംഗലം വഴിയമ്പലം നടക്കൽ ശ്രീഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നപരിഹാര കർമ്മങ്ങളും സർപ്പബലിയും ബാലാലയ പ്രതിഷ്ഠയും നടത്തി. ഇതോടനുബന്ധിച്ച് രാവിലെ മഹാഗണപതി ഹോമം, തിലഹോമം, കാൽ കഴിച്ചൂട്ട്, ബാലാലയ പ്രതിഷ്ഠ, സായൂജ പൂജ എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്കാരത്തിന്റെ വളർച്ചയാണ് സമൂഹത്തിന്റെ വളർച്ചയെന്ന് ടൂറിസം മന്ത്രി എ പി അനിൽകുമാർ. 2 മാസത്തെ പ്രതിസന്ധിക്കൊടുവിൽ വിവാദമായ നാട്ടിക സെന്ററിലെ ഹൈമാസ്റ്റ് ലൈറ്റ് പ്രകാശിതമായി. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ജന്മഗൃഹം ചരിത്ര മ്യൂസിയമായി നാടിന് സമർപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.